ഞാൻ സജീഷ് ഗോവിന്ദൻ. ഇപ്പോൾ ലോക്ക്ഡൗൺ ടൈമിൽ വണ്ടിയൊക്കെ നമ്മൾ ഉപയോഗിക്കാതെ പാർക്ക് ചെയ്ത് വെച്ചിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അങ്ങനെ വണ്ടി ഉപയോഗിക്കാതെ വെക്കുന്ന സമയത്ത് എന്നതാണ് ഇന്നത്തെ ബ്ലോഗിലൂടെ പറയുന്നത്. ഒരുപാട് ആളുകൾ സംശയം ചോദിച്ചിട്ടുണ്ട്, മെസ്സേജൊക്കെ ആക്കിയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു 3 ദിവസത്തിലൊരിക്കലെങ്കിലും വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്തിടുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. ആ ഒരു സമയത്ത് നമ്മൾ ആക്സിലേറ്റർ കൊടുത്തിട്ട് എൻജിൻ സ്പീഡ് കൂട്ടാനൊന്നും നോക്കേണ്ട കാര്യമില്ല, അങ്ങനെ ചെയ്യരുത്. നമ്മൾ സ്റ്റാർട്ട് ചെയ്തിടുക കുറച്ച് സമയം, അത് ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം, ഗിയർ ന്യൂട്രലാക്കി വെക്കുക, അതേപോലെ തന്നെ ഹാൻഡ് ബ്രേക്ക് എൻഗേജിലാക്കി വെച്ചിരിക്കണം, എന്നിട്ടാണ് നമ്മൾ പോയി സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനെ നമ്മളൊരു 3 ദിവസത്തിലൊരിക്കലെങ്കിലും വണ്ടി സ്റ്റാർട്ട് ചെയ്തിടുക. പിന്നെ വണ്ടി ഓൺ ചെയ്ത ആ ഒരു സമയത്ത് നമുക്ക് പവർ വിൻഡോസൊക്കെ ഒന്ന് ഓപ്പറേറ്റ് ചെയ്ത് നോക്കാം, അതൊക്കെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വണ്ടിയുടെ ഇൻറ്റീരിയറാണ്. ഇൻറ്റീരിയർ നമ്മൾ കുറേ നാൾ ഉപയോഗിക്കാതെ വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പൂപ്പലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പോൾ അതൊന്ന് നല്ല വൃത്തിയിൽ ക്ലീൻ ചെയ്ത് വെക്കുക, അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നീട് വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ വണ്ടിയുടെ ഹാൻഡ് ബ്രേക്ക് എൻഗേജ്ഡ് ആക്കിയിട്ട് വെക്കണോ വേണ്ടയോ, അത് പലരും സംശയം ചോദിച്ചിട്ടുണ്ട്. ഹാൻഡ് ബ്രേക്ക് എൻഗേജ്ഡ് ആക്കണോ അല്ലെങ്കിൽ ഹാൻഡ് ബ്രേക്ക് ഒഴിവാക്കി വെക്കണോ എന്ന്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഹാൻഡ് ബ്രേക്ക് എൻഗേജ്ഡ് ആക്കി വെച്ചാൽ പ്രോബ്ലം എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരുപാട് മാസങ്ങളോളം പിന്നെ ഇങ്ങനെ ഹാൻഡ് ബ്രേക്ക് എൻഗേജ്ഡ് ആക്കിയിട്ട് വെക്കുന്നു, പിന്നെ വണ്ടി ഒന്നും തൊടുന്നേ ഇല്ലാന്ന് വിചാരിക്കാം. ആ ഒരു സമയത്താണ് ശരിക്കും ഈ ഹാൻഡ് ബ്രേക്ക് ജാമാവാനുള്ള ചാൻസ്, കൊറോഷനൊക്കെ സംഭവിക്കും. അപ്പോൾ പ്രത്യേകിച്ചും പിന്നെ മോയ്സ്ചർ കണ്ടൻറ്റ് കൂടുതലുള്ള സമയത്തൊക്കെയാണ് ഇങ്ങനെ സംഭവിക്കുക. സ്വാഭാവികമായിട്ടും ഒരു കുറച്ച് ദിവസം, ഈ പറഞ്ഞ പോലെ ഒരു 10-25 ദിവസത്തിലൊന്നും ഇങ്ങനെ ഹാൻഡ് ബ്രേക്ക് ജാമാവാനുള്ള ചാൻസ് വളരെ കുറവാണ്. എന്നാലും പലർക്കും പേടിയുണ്ട് ഇങ്ങനെ ജാമായി പോവോ അല്ലെങ്കിൽ എൻഗേജ്ഡ് ആക്കി വെച്ച് കഴിഞ്ഞാൽ പ്രശ്നമുണ്ടോ എന്ന് പലരും സംശയം ചോദിക്കാറുണ്ട്. അപ്പം പിന്നെ നിങ്ങൾക്ക് അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടെങ്കിൽ ഹാൻഡ് ബ്രേക്ക് റിലീസാക്കി വെക്കുക. ഹാൻഡ് ബ്രേക്ക് റിലീസാക്കി വെക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഗിയർ ഒന്നിക്കൽ ഫസ്റ്റ് ഗിയറിലോ അല്ലെങ്കിൽ റിവേഴ്സ് ഗിയറിലോ ഇട്ട് വെക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ പാർക്ക് ചെയ്ത സ്ഥലത്തിൻ്റെ സ്ലോപ്പ് അനുസരിച്ചായിരിക്കണം ഈ ഗിയർ സെലക്ട് ചെയ്യേണ്ടത്. അതായത് മുമ്പോട്ടേക്കാണ് ഉരുളാൻ ചാൻസ് ഉള്ളതെങ്കിൽ, വണ്ടി ഉരുണ്ടു പോകാൻ ചാൻസ് ഉള്ളതെങ്കിൽ റിവേഴ്സ് ഗിയറും, അതേപോലെ തന്നെ ബാക്കിലേക്കാണ് വണ്ടി ഉരുണ്ടു പോകാൻ ചാൻസ് ഉള്ളതെങ്കിൽ ഫസ്റ്റ് ഗിയറുമായിരിക്കണം നിങ്ങൾ ഇട്ട് വെക്കേണ്ടതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. ആ ഒരു സമയത്ത് നമുക്ക് പിന്നെ ഹാൻഡ് ബ്രേക്ക് നിങ്ങൾക്ക് റിലീസ് ചെയ്ത് വെക്കാം, പ്രശ്നമില്ല. പക്ഷേ പിന്നെ ടയറ് ഉരുളാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ബ്ലോക്സ് വെക്കുന്നത് നല്ലതായിരിക്കും. ഇവൻ വുഡൻ ബ്ലോക്സോ അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും കല്ലുകളോ എന്തെങ്കിലും നിങ്ങൾക്ക് എന്താണ് അവൈലബിൾ അത് നമ്മുടെ വണ്ടിയിലെ ടയറിൽ വെക്കാം, ഉരുണ്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി എന്തെങ്കിലും കാരണവശാൽ, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഗിയർ ഫെയിലായിട്ടോ എന്തെങ്കിലും കാരണവശാൽ ഉരുണ്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ബ്ലോക്സ് വെക്കുന്നത് നല്ലതായിരിക്കും. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ 3 ദിവസത്തിലൊരിക്കൽ വണ്ടി സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. ആ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും ഗിയർ നിങ്ങൾ ന്യൂട്രലിൽ വെച്ചിരിക്കണം, അതേപോലെ തന്നെ ഹാൻഡ് ബ്രേക്ക് വലിച്ച് എൻഗേജിലാക്കി വെക്കണം. പിന്നെ അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ വെറുതെ പോയിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു 2 കാര്യങ്ങൾ എപ്പോഴും മനസ്സിലാക്കി വെക്കുക. ഗിയർ ന്യൂട്രലാക്കുക, ഹാൻഡ് ബ്രേക്ക് വലിച്ച് എൻഗേജിലാക്കി വെക്കുക. ഇനി പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ആ ഒരു സമയത്ത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യിക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഈ വീൽ ജാം ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇങ്ങനെ മൂവ് ചെയ്യിക്കണമെന്ന് പറയുന്നത്. അപ്പം ചില സമയത്ത് അങ്ങനെ ജാമാവാൻ ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെ ഒരു സൗകര്യം ഉണ്ടെങ്കിൽ, വീടിൻ്റെ മുറ്റത്തൊക്കെ എല്ലാവർക്കും കുറച്ച് കുറച്ചൊക്കെ സ്ഥലങ്ങൾ ഉണ്ടാവുമല്ലോ, അപ്പോൾ ആ ഒരു സ്ഥലത്ത് നമ്മൾ വണ്ടി മുമ്പോട്ടും ബാക്കോട്ടും ഒക്കെ ഒന്ന് ഉരുട്ടിയിട്ട് വെക്കുക. ഒന്ന് മുമ്പോട്ടും ബാക്കോട്ടും ഒക്കെ ഒന്ന് മൂവ് ചെയ്യിപ്പിച്ചിട്ട് വെക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക നിങ്ങൾ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ബോണറ്റ് ഒന്ന് തുറന്നിട്ട് നോക്കുക, എന്തെങ്കിലും ലീക്കോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്ന് തുറന്നിട്ട് നോക്കുക. അതേപോലെ തന്നെ എന്തെങ്കിലും പിന്നെ ജീവികളൊക്കെ ബോണറ്റിൻ്റെ അകത്തൊക്കെ കൂട് വെക്കാനുള്ള ചാൻസ് കൂടുതലാണ്. എന്താ വെച്ചാൽ വണ്ടി ഉപയോഗിക്കാതെ വെക്കുന്നതുകൊണ്ട് ആ ഒരു പ്രോബ്ലം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പിന്നെ ഇങ്ങനെ ബോണറ്റ് തുറക്കുന്ന സമയത്ത് എന്തെങ്കിലും പിന്നെ എലിയോ മറ്റോ അതിനകത്ത് കൂടിയിട്ടുണ്ടോ നോക്കുക, എന്തെങ്കിലും ജീവികൾ കൂട് കെട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ഇനി വണ്ടി മൂവ് ചെയ്യിപ്പിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വണ്ടിയുടെ അടിയിൽ ഏതെങ്കിലും വളർത്തു മൃഗങ്ങൾ ഉണ്ടോ എന്ന് നോക്കുക. ചിലപ്പോൾ പൂച്ചയും പട്ടിയൊക്കെ വണ്ടിയുടെ അടിയിൽ ചിലപ്പോൾ കിടന്നുറങ്ങുന്നുണ്ടാവാം. വണ്ടി വെറുതെ വെച്ചിരിക്കുന്നതാണല്ലോ, ഓടിക്കാതെ അവിടെ വെച്ചിരിക്കുന്ന വണ്ടിയാണ്. അപ്പോൾ അങ്ങനെയുള്ള പിന്നെ സമയത്ത് നമ്മൾ വണ്ടി എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അപകടം സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. മനുഷ്യർക്ക് മാത്രമല്ല വേദന, മറ്റുള്ള ജീവികൾക്കും ഉണ്ട് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ പിന്നെ വണ്ടിയിൽ കയറുന്നതിന് മുമ്പേ പിന്നെ വണ്ടിയുടെ അടിയിൽ ഏതെങ്കിലും ജീവികൾ ഉണ്ടോ എന്ന് നോക്കുക. അപകടമൊന്നും സംഭവിക്കരുത്, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വണ്ടി ഓൺ വെറുതെ ഓൺ ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും ഹാൻഡ് ബ്രേക്ക് എൻഗേജ്ഡ് ആക്കിയിരിക്കണം, പിന്നെ ഗിയർ ന്യൂട്രലായിരിക്കണം. ഞാൻ ന്യൂട്രൽ ആക്കിയിരിക്കണം, അത് ഞാൻ നേരത്തെ പറഞ്ഞു. പിന്നെ ഈ വണ്ടിയിൽ കയറിയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്
സ്റ്റാർട്ട് ചെയ്ത് വെക്കുന്ന സമയത്ത് ഹാൻഡ് ബ്രേക്ക് ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ റിലീസാക്കുക, എൻഗേജഡ് ആക്കുക, ഇതൊക്കെ നമുക്ക് ചെയ്യാം. ബ്രേക്ക് നല്ലവണ്ണം ചവിട്ടിയിട്ട് നമുക്ക് ഹാൻഡ് ബ്രേക്ക് എൻഗേജഡ് ആക്കാം, റിലീസാക്കാം, ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാം. അങ്ങനെ ഒന്നോ രണ്ടോ പ്രാവശ്യം ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെയുള്ള ഹാൻഡ് ബ്രേക്ക് ജാം നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വെച്ച സമയത്ത് നമ്മൾ ഹാൻഡ് ബ്രേക്ക് ഓപ്പറേറ്റ് ചെയ്ത് നോക്കുക. ഈ ഹാൻഡ് ബ്രേക്ക് ഇങ്ങനെ ഓപ്പറേറ്റ് ചെയ്ത് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ബ്രേക്കിൽ നിങ്ങൾ കാല് വെച്ചിരിക്കണം. ഒരു പക്ഷേ ഹാൻഡ് ബ്രേക്ക് പിന്നെ ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് വണ്ടി മൂവ് ആയി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം ബ്രേക്ക് ചവിട്ടിയതിന് ശേഷം ഹാൻഡ് ബ്രേക്ക് എൻഗേജഡ് ആക്കുക, റിലീസ് ആക്കുക. ഇങ്ങനെ ഒന്ന് രണ്ട് പ്രാവശ്യം, രണ്ടോ മൂന്നോ പ്രാവശ്യം നിങ്ങൾക്ക് ചെയ്യാം. അങ്ങനെ 3 ദിവസത്തിലൊരിക്കൽ കറക്റ്റായിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഹാൻഡ് ബ്രേക്കിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല വണ്ടി. അപ്പം സാധാരണ ആളുകൾ ചോദിക്കാണ്ട് ഹാൻഡ് ബ്രേക്ക് നമുക്ക് തീരെ ഒഴിവാക്കണം ഈ ഒരു സമയത്ത് നിന്ന്. ഹാൻഡ് ബ്രേക്കിൽ ഇട്ട് വെക്കാം, പ്രശ്നമൊന്നുമില്ല. പക്ഷേ 3 ദിവസത്തിലൊരിക്കലും നിങ്ങൾ ഇതേപോലെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുകയും ഹാൻഡ് ബ്രേക്ക് പിന്നെ ഓപ്പറേറ്റ് ചെയ്യുകയും ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ യാതൊരു പ്രോബ്ലം ഉണ്ടാവില്ല, ഹാൻഡ് ബ്രേക്കിൽ തന്നെ ഇട്ട് വെക്കാവുന്നതാണ്. ഇനി വേറൊരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വണ്ടി ഓഫ് ചെയ്തിട്ട് പോകുന്ന സമയത്ത് ഡോറൊക്കെ കറക്റ്റായിട്ട് അടച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അതേപോലെ തന്നെ ഗ്ലാസ് കയറ്റിയിട്ടുണ്ട്, മൊത്തമായിട്ട് കയറ്റിയിട്ടുണ്ട് എന്ന് നിങ്ങൾ പിന്നെ ഒന്ന് ഉറപ്പ് വരുത്തുക. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വെറുതെ വെക്കുന്ന വണ്ടിയാണ്, ചെറിയ ഗ്യാപ്പൊക്കെ ഗ്ലാസ് കയറ്റുന്ന സ്ഥലത്ത് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഗ്ലാസ് മൊത്തമായിട്ട് കയറിയിട്ടില്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനകത്തേക്ക് ജീവികളൊക്കെ കയറും, പ്രത്യേകിച്ച് പാമ്പൊക്കെ കയറാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ കയറി കഴിഞ്ഞാൽ വണ്ടിയുടെ അകത്ത് ഉണ്ടാവും. അപ്പോൾ വലിയ അപകടങ്ങളാണ് സംഭവിക്കുക. അപ്പം എപ്പോഴും നമ്മൾ പിന്നെ ഡോറ് ലോക്ക് ചെയ്ത് വരുന്ന സമയത്ത്, ഡോർ ലോക്ക് നമുക്ക് ചാവിയിലൂടെ മനസ്സിലാവും, പക്ഷേ ഗ്ലാസ് ചിലപ്പോൾ ഫുള്ള് കയറ്റിയിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്ലാസ് കയറ്റാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ വലിയ അപകടമാണ് സംഭവിക്കുക. അപ്പം പിന്നെ എന്തെങ്കിലും ജീവികളൊക്കെ അകത്ത് കയറും, അത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കും. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് പിന്നെ പ്രധാനമായിട്ടും പറയാനുള്ളത്. നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ചോദിച്ചോളൂ. അപ്പോൾ നമുക്ക് മറ്റൊരു ബ്ലോഗുമായി വീണ്ടും കണ്ടുമുട്ടാവുന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ സജീഷ് ഗോവിന്ദൻ. താങ്ക് യു.